ജമ്മു കാശ്മീരിലെ രജൗരിയിൽ സൈനിക ക്യാമ്പിന് നേരെ ഭീകരാക്രമണം. മൂന്ന് സൈനികർക്ക് വീരമൃത്യു. ചാവേറായി എത്തിയ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിന്റെ പിന്നിൽ ആരാണെന്നാണ് പ്രാഥമികമായ നിഗമനം? ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഇപ്പോഴത്തെ ഈ സംഭവത്തിന് പിന്നിൽ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ അറിയിക്കുന്നത്. എസ് കെ എൻ, നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടക്കാനായി പോവുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾ നമ്മൾ പിന്നിടുന്ന ഒരു ഘട്ടത്തിലാണ്. വളരെ വിപുലമായിട്ട് രാജ്യം ആഘോഷിക്കാൻ പോകുന്നു. ജമ്മുകാശ്മീർ പ്രത്യേകിച്ച് വലിയ ആഘോഷ പരിപാടികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനനുബന്ധമായിട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലാണ് ഈ വിധത്തിലൊരു ചാവേർ ആക്രമണം ഉണ്ടായത്. സൈനിക ക്യാമ്പിൽ, രജൗരിയിലെ സൈനിക ക്യാമ്പിലാണ് ചാവേറുകൾ എത്തിയത്. ഭീകരർ ഈ ചാവേറുകളുടെ രൂപത്തിലെത്തുകയും സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുകയായിരുന്നു. ക്യാമ്പിനുള്ളിലേക്ക് സ്ഫോടക വസ്തുക്കളുമായി കടക്കാനുള്ള ശ്രമമാണ് ഈ ഭീകരർ നടത്തിയതെന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അങ്ങനെ ഉള്ള ഈ ഭീകരർ ഉള്ളിലേക്ക് കടക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് നമ്മുടെ ധീരരായിട്ടുള്ള മൂന്ന് സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് ഭീകരരെയും, ചാവേറുകളായെത്തിയ രണ്ട് ഭീകരരെയും സേന വധിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ അടക്കമുള്ളവ കണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഏതായാലും വലിയൊരു ആക്രമണ പദ്ധതിയായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്. 75 സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷത്തെ ആഘോഷ പരിപാടികളെ അട്ടിമറിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗം എന്ന രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് ഇവരുടെ അക്രമ പദ്ധതി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം അവർ നടത്തിയത്. വളരെ വിഷമകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് മൂന്ന് ധീര സൈനികരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും കാശ്മീർ പോലീസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മേഖലയിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ ഇവർക്ക് സഹായം നൽകിയ ഭീകരരെ അടക്കം കണ്ടെത്താനായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ സൈനിക ക്യാമ്പിൽ നിന്ന് അക്രമത്തിൽ വീരമൃത്യു വരിച്ച മൂന്ന് ജവാന്മാർക്കും നമ്മുടെ സല്യൂട്ട്.